ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഫ്സൽ. കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നല്ല രീതിയിൽ ചാനലൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഗിവ് അവേയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ. അതൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, എല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കിടക്കുന്ന കുറച്ച് ജാപ്പനീസ് മാനത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. മറ്റേ നേരത്തെ കാണിച്ച ബോർമ റെഡ്, ടർക്കി റെഡ്, മറ്റേത് സാധാ ഫീമെയിൽ. പിന്നെ പറയാനുള്ള, അത്യാവശ്യം വീഡിയോ 1000 പേര് 2000 പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കാണുന്നവരൊന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വീഡിയോ ഇടും. ഞാൻ ഈ ഫീൽഡിൽ തന്നെ മാത്രം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഇതുപോലെ ഫാൻസി കോഴി അങ്ങനെ കുറച്ച് വെറൈറ്റീനെ വളർത്തി ജീവിക്കുന്ന വേറെ പരിപാടിയൊന്നുമില്ല. ഇത് തന്നെയാണ് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 1000 രൂപ, 1500, 2000 രൂപ ഒക്കെ സുഖമായിട്ട് ഒരാളുടെ കീഴിൽ പണിക്ക് പോകാതെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. അത്യാവശ്യം നമ്മൾ വളർത്തുമ്പോൾ വിലയുള്ള സാധനം മാത്രം വളർത്തുക. ബിസിനസ് ചെയ്ത് ചെയ്യുമ്പോൾ 1000 കയ്യില്ലാത്തതും അങ്ങനെയുണ്ട് നമുക്ക് വിൽക്കാനും പാടില്ല. കുറച്ച് എല്ലാം കുറച്ച് സെറ്റ് ചെയ്യണം എപ്പോഴും നമ്മൾ ആദ്യമേ. എന്നിട്ട് നമ്മൾ അത് വളർത്തി വളർത്തി നമ്മൾ കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങളും ആവും. കട ഓർഡർ അങ്ങനെയുള്ളതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പയ്യെ കൂട്ടി കൂട്ടി എടുക്കുവാണെങ്കിൽ അത്യാവശ്യം. ഇപ്പോഴാണെങ്കിൽ ഈ ഫീൽഡിൽ ആൾക്കാർ കുറവാണ്. കാരണം ആ കൊറോണ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുറേ പേര് നിർത്തിപ്പോയി. ഇപ്പോൾ പിന്നെ ഈ ഫീൽഡിൽ ആൾക്കാർ കുറവായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ വിലയുള്ള സാധനം വളർത്തണം. കാരണം തീറ്റയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയായതുകൊണ്ട് വില കുറഞ്ഞ സാധനം ഈ മുട്ടക്കോഴിയൊക്കെ വളർത്തി മുട്ടയ്ക്ക് അതൊക്കെ നമുക്ക് നോക്കിയാൽ വീട്ടാവശ്യത്തിനുള്ള നടപടിയാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊക്കെ നഷ്ടം വരും. ഇതുപോലെ അത്യാവശ്യം വിലയുള്ള ആൾക്കാർ കണ്ട മോഹലം കൊടുത്ത് മേടിച്ച് വളർത്തുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, എല്ലാം കുറച്ച് സെറ്റ് ചെയ്താൽ മതി. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇതിൽ നിന്ന് ലാഭം മാത്രം നോക്കി നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയാൽ നഷ്ടം വരത്തുള്ളൂ. കാരണം ഇതിനോട് വളർത്താനൊരു താല്പര്യമുള്ളവർ, ചെറുപ്പം തൊട്ടൊക്കെ ഇതിനോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ഓക്കെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി, എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. പിന്നെ നമുക്ക് ഇതുപോലത്തുള്ള സാധനങ്ങൾ വിൽക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഇതിനെ വളർത്തുന്ന ഗ്രൂപ്പുണ്ട്, 50,000, 1,000,000 പേരുള്ള അതിൻ്റെ അകത്ത് പരസ്യം വരണം. പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇഷ്ടംപോലെ ഉണ്ട്, 100-300 ഗ്രൂപ്പുണ്ട് മൊത്തത്തിൽ. നമ്മുടെ എല്ലാം മൊത്തത്തിൽ എല്ലാവരും നടത്തുന്നു. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ജോയിൻ ചെയ്താൽ അതിൻ്റെ അകത്തൊക്കെ ഒരുമിച്ചൊരു 10-50 ഗ്രൂപ്പിലൊക്കെ പരസ്യം ഇടുമ്പോൾ സുഖമായിട്ട് നമ്മൾ സാധനം വിറ്റുപോകും. അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ നമുക്ക് ബന്ധങ്ങളില്ലാതെ ഒരിക്കലും വിൽക്കത്തില്ല. ഒന്നല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ എങ്ങനെയെങ്കിലും നമുക്ക് പെറ്റ് ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം. സ്ഥിരമായിട്ടോ ഓർഡർ പിടിച്ചിട്ട് കൊടുക്കുന്ന സാധനം വാക്സിനേഷനൊക്കെ അടിച്ച് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്ഥിരം ഓർഡർ കിട്ടും. പിന്നെ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം. നമ്മൾ നല്ല രീതിയിൽ അതിനെ കൊടുക്ക വളർത്തേണ്ട രീതിയിൽ വളർത്തി സെറ്റാക്കി ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഏകദേശം കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കാവുള്ളൂ. അങ്ങനെയൊക്കെ സെറ്റാക്കുവാണെങ്കിൽ ഓക്കെ, സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം. ബോയിലർ സ്റ്റാർട്ടർ അങ്ങനെയൊക്കെ ബൾബ് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊക്കെ വളർത്തി സെറ്റാക്കുവാണെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ ഒരു 4 വർഷമായ കൊറോണയുടെ സമയത്ത് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയില്ല. ഇപ്പോഴും ഈ ഫീൽഡിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്.